1997 മെയ് 27 ആകാശത്ത് തുടരെയുള്ള കുറേ സ്ഫോടനങ്ങൾ കേട്ട് ഞെട്ടിയാണ് ഒട്ടനേകം ഇസ്ലാമാബാദ് നിവാസികൾ തങ്ങളുടെ ഭവനത്തിന് പുറത്തിറങ്ങി നോക്കുന്നത്. ഒന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും കുറേ ആളുകൾക്കെങ്കിലും ആ ശബ്ദം എന്താണെന്ന് മനസ്സിലായി. ഒരു സൂപ്പർസോണിക് വിമാനം ശബ്ദാതിവേഗത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന സൂപ്പർസോണിക് ബോംബായിരുന്നു അത്. പാകിസ്ഥാനുമേൽ രഹസ്യ നിരീക്ഷണത്തിനെത്തിയ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മിഗ് 25 വിമാനമായിരുന്നു ആ ശബ്ദത്തിൻ്റെ ഉറവിടം. അന്നേ ദിവസം ദൗത്യം പൂർത്തിയാക്കി തിരികെ വരുമ്പോൾ വിമാനം സൂപ്പർസോണിക് വേഗത്തിലേക്ക് കടന്നപ്പോൾ ഉണ്ടായ ശബ്ദമാണ് ആളുകളെ ഞെടുക്കിയത്. ഇതാദ്യമായി ആയിരുന്നില്ല ഇന്ത്യയുടെ മിഗ് 25 വിമാനങ്ങൾ പാകിസ്ഥാനുമേൽ രഹസ്യ നിരീക്ഷണം നടത്തുന്നത്. എന്നാൽ അന്ന് ആദ്യമായായിരുന്നു പാകിസ്ഥാനിലെ പൊതുജനങ്ങൾ അതിനെക്കുറിച്ച് അറിയുന്നത്. ഇന്ത്യയുടെ പക്കൽ ഈ വിമാനമുണ്ടെന്ന് പാക് ഭരണകൂടത്തിന് സൂചനയുണ്ടായിരുന്നുവെങ്കിലും അത് രഹസ്യമാക്കി വയ്ക്കാൻ അവർ നിർബന്ധിതരായിരുന്നു. ഇതിന് കാരണമെന്ത്? മിഗ് 25 ഫോക്സ് ബാറ്റ് എന്ന ഐതിഹാസിക വിമാനത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. മറ്റനവധി മികച്ച ആയുധങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ ശീതയുദ്ധം തന്നെയായിരുന്നു മിഗ് 25 ഉത്ഭവത്തിന് പിന്നിലെ കാരണം. 1950 അമേരിക്കൻ ചാരവിമാനമായ U-2 സോവിയറ്റ് പ്രദേശങ്ങൾക്ക് മുകളിൽ യഥേഷ്ടം പറന്ന് നിരീക്ഷിച്ചു പോന്നു. 70,000 ഉയരത്തിലാണ് ഇവ പറന്നിരുന്നത് എന്നതിനാൽ സോവിയറ്റ് യുദ്ധവിമാനങ്ങൾക്കൊന്നും ഇവയുടെ അടുത്തെങ്ങും എത്താനാകുമായിരുന്നില്ല. 1950 അവസാനത്തിൽ മികച്ച സോവിയറ്റ് സർഫസ് ടു എയർ മിസൈലുകളുടെ ആവിർഭാവത്തോടെ ഇതിനൊരർദിയായി. ഒരു U-2 വിമാനത്തെ അവർ വെടിവെച്ചിടുകയും ചെയ്തു. എന്നാൽ അമേരിക്കൻ വിമാനങ്ങളുടെ ഭീഷണി പൂർണ്ണമായും ചെറുക്കാൻ ആ ഉയരത്തിലും പ്രവർത്തിക്കാനാകുന്ന ഒരു ഇന്റർസെപ്റ്റർ വിമാനം നിർമ്മിച്ചേ മതിയാകൂ എന്ന് USSR കണക്കുകൂട്ടി. അമേരിക്കൻ ചാരവിമാനങ്ങളെ മാത്രമല്ല, ഹൈ ആൾട്ടിറ്റ്യൂഡ് ബോംബറുകളായ B-52 B-58 ചെറുക്കുക എന്നതുമായിരുന്നു സോവിയറ്റ് ലക്ഷ്യം. തുടർന്ന് അവർ അത്തരമൊരു വിമാനം നിർമ്മിക്കുകയും 1970 മുതൽ അത് സോവിയറ്റ് സേനയുടെ ഭാഗമാകുകയും ചെയ്തു. വളരെ മികച്ച വേഗവും ഉയർന്ന സർവീസ് സീലിംഗുമാണ് ഈ വിമാനത്തിൻ്റെ സവിശേഷതകൾ. സാധാരണ യുദ്ധവിമാനങ്ങളിലേതുപോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ മിഗ് 25 ഇല്ലായിരുന്നുവെങ്കിലും ആ ഉയരത്തിൽ അത്ര വേഗത്തിൽ സഞ്ചരിക്കാനാകുന്ന മറ്റൊരു വിമാനം അക്കാലത്തില്ലായിരുന്നു. തന്മൂലം ഒന്നിനും അമേരിക്കയുടെ സർഫസ് ടു എയർ മിസൈലുകൾക്ക് പോലും മിഗ് 25 എത്താനാകുമായിരുന്നില്ല. ഇന്റർസെപ്ഷൻ മാത്രമല്ല, നിരീക്ഷണത്തിനും ബോംബിങ്ങിനും ഇവ ഉത്തമമായിരുന്നു. 500 വീതമുള്ള 6 ബോംബുകൾ ഇവയുടെ ചിറകുകളിൽ ഘടിപ്പിക്കാനാവും. എന്നാൽ 60,000 മാക് 2.5 വേഗതയിൽ പറക്കുന്ന ഈ വിമാനത്തിൽ നിന്നും ഒരു സാധാരണ ബോംബിട്ടാൽ കിലോമീറ്ററുകൾ മാറിയാവും അത് പതിക്കുക എന്നത് മറ്റൊരു കാര്യം. പിന്നീട് എയർ ടു എയർ മിസൈലുകൾ ഘടിപ്പിച്ച് സോവിയറ്റ് യൂണിയൻ മിഗ് 25 കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. ഇത്ര മികച്ച വിമാനത്തെ സോവിയറ്റ് യൂണിയൻ അതീവ രഹസ്യമാക്കിയാണ് വെച്ചിരുന്നത്. മിഗ് 25 സവിശേഷതകൾ അറിയാൻ നാറ്റോയും അമേരിക്കയും പല വിധത്തിലും ശ്രമിച്ചു പോന്നു. തങ്ങളെ കുഴപ്പിച്ച ഈ വിമാനത്തിന് ഫോക്സ് ബാറ്റ് എന്ന വിളിപ്പേരാണ് അവർ നൽകിയത്. ഇതൊരു മൾട്ടി റോൾ ഫൈറ്റർ ആണെന്ന് തെറ്റിദ്ധരിച്ച അമേരിക്ക അക്കാലത്ത് തങ്ങളുടെ F-15 പദ്ധതി ത്വരിതപ്പെടുത്തുകയും ചെയ്തിരുന്നു. കൂറുമാറിയ ഒരു സോവിയറ്റ് പൈലറ്റ് തട്ടിയെടുത്ത മിഗ് 25 വിമാനം ജപ്പാനിലെത്തിച്ചു പരിശോധിച്ചപ്പോൾ മാത്രമാണ് അമേരിക്കയ്ക്ക് ഇവയുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാകുന്നത്. സോവിയറ്റ് വിമാനത്തിന്റെ ശേഷി വ്യക്തമായതോടെ തങ്ങളുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ബോംബറുകൾ ഉൾപ്പെടെയുള്ള പല സമാന പദ്ധതികൾ ഉപേക്ഷിക്കാനും അമേരിക്ക നിർബന്ധിതരായി. 1980 സോവിയറ്റ് യൂണിയൻ മിഗ് 25 വിമാനങ്ങൾ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നത്. അക്കാലത്ത് ഇന്ത്യ നിരീക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്ന കാൻബറ വിമാനങ്ങൾ കാലഹരണപ്പെട്ടു തുടങ്ങിയിരുന്നു എന്ന് മാത്രമല്ല, ശത്രുവിന് അവയെ അനായാസം കണ്ടെത്താനുമാകുമായിരുന്നു. ചാര ഉപഗ്രഹങ്ങൾ എന്നത് അക്കാലത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ വാഗ്ദാനം സ്വീകരിച്ച ഇന്ത്യ 1981 മിഗ് 25 വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. പരമരഹസ്യമായാണ് സോവിയറ്റ് യൂണിയൻ ഈ നിരീക്ഷണ വിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറിയത്. അക്കാലത്താണ് ഇന്ത്യ സോവിയറ്റ് യൂണിയനിൽ നിന്ന് 100 ആന്റണോവ് ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ സ്വന്തമാക്കുന്നത്. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള മറ്റൊരു വമ്പൻ സൈനിക ഇടപാട് മാത്രമായി പടിഞ്ഞാറൻ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തി. എന്നാൽ ഈ വിമാനങ്ങളിൽ മിഗ് 25 ഭാഗങ്ങൾ കൂടിയുണ്ടായിരുന്നു. പിന്നീട് ഈ ഭാഗങ്ങൾ ഇന്ത്യയിൽ സംയോജിപ്പിക്കുകയായിരുന്നു എന്ന് മാത്രം. 8 സിംഗിൾ സീറ്ററും 2 ട്വിൻ സീറ്ററും ഉൾപ്പെടെ 10 ഫോക്സ് ബാറ്റുകളാണ് ഇന്ത്യ അന്ന് സ്വന്തമാക്കിയത്. ഉത്തർപ്രദേശിലെ ബറേലിയിലെ ഭൂഗർഭ അറകളിൽ ഇന്ത്യ ഈ വിമാനങ്ങൾക്ക് താവളമൊരുക്കി.
അതീവ രഹസ്യമായായിരുന്നു ഇവയുടെ മിഷനുകൾ. മിഷൻ കമാൻഡറെ കൂടാതെ പൈലറ്റിനും ടെക്നിക്കൽ ഓഫീസർക്കും മാത്രമാണ് ഇവയുടെ ദൗത്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നത്. കമാൻഡർ നിശ്ചയിക്കുന്ന ഗതി, ഉയരം, സ്ഥാനം തുടങ്ങിയ ദൗത്യത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ടെക്നിക്കൽ ഓഫീസർ വിമാനത്തിൻ്റെ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യുന്നതിൽ നിന്നാണ് മിഷൻ്റെ തുടക്കം. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യത്തിലെത്തുന്നതോടെ മിഗ് 25 നാല് നിരീക്ഷണ ക്യാമറകൾ ഉപയോഗിച്ച് ഭൂതലത്തിൻ്റെ ചിത്രങ്ങൾ പൈലറ്റ് എടുക്കുകയോ വിമാനത്തിലെ കമ്പ്യൂട്ടർ നേരത്തെ പ്രോഗ്രാം ചെയ്ത പ്രകാരം സ്വയം പ്രവർത്തിച്ച് ചിത്രങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ ശത്രുവിൻ്റെ സേനാവിന്യാസത്തിൻ്റെയും മറ്റ് പ്രതിരോധ സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ സ്വരൂപിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. തിരിച്ചെത്തിയ വിമാനത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ സസൂക്ഷ്മം വിശകലനം ചെയ്ത് രഹസ്യ വിവരങ്ങൾ സെക്യൂർ ചാനലുകളിലൂടെ മാത്രമാണ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരുന്നത്. ഇത്തരത്തിൽ പ്രതിമാസം 20 നിരീക്ഷണ ദൗത്യങ്ങൾ വരെയാണ് മിഗ് 25 വിമാനങ്ങൾ നടത്തിയിരുന്നത്. മിഷന്റെ രഹസ്യ സ്വഭാവം നിലനിർത്താനായി വിവരങ്ങളൊന്നും പേപ്പറിൽ രേഖപ്പെടുത്തിയിരുന്നതേയില്ല. മാത്രമല്ല മിഗ് 25 പ്രത്യേകം നിയോഗിച്ച സൈനികർക്കും എഞ്ചിനീയർമാർക്കുമല്ലാതെ മറ്റാർക്കും ഈ വിമാനത്തെക്കുറിച്ചോ അതിൻ്റെ ദൗത്യങ്ങളെക്കുറിച്ചോ അറിയില്ലായിരുന്നു താനും. 1981 മുതൽ മിഗ് 25 വിമാനങ്ങൾ പാക് പ്രദേശത്ത് രഹസ്യ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. പാകിസ്ഥാൻ സേനയ്ക്കും ഭരണകൂടത്തിനും ഇതേക്കുറിച്ച് അറിയാമായിരുന്നു താനും. എന്നാൽ 65,000 ഉയരത്തിൽ പറന്നിരുന്ന ഈ ഇന്ത്യൻ വിമാനത്തിൻ്റെ അടുത്തെത്താനാവുന്ന ഒരൊറ്റ വിമാനം പോലും അവരുടെ പക്കലുണ്ടായിരുന്നില്ല. അതിനാൽ തങ്ങളുടെ ദൗർബല്യം പൊതുജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാൻ അവർ നിർബന്ധിതരായി. എന്നാൽ 1997 സോണിക് ബൂം സംഭവത്തോടെ തങ്ങളുടെ നിസ്സഹായത പുറത്തറിയിക്കാതെ വഴിയില്ലെന്നായി. ഇന്ത്യൻ ചാരവിമാനം ഇസ്ലാമാബാദിനുമേൽ നിരീക്ഷണം നടത്തിയെന്ന പാകിസ്ഥാൻ പ്രസ്താവനയെ ഇന്ത്യ ഔദ്യോഗികമായി തള്ളിക്കളയുകയും ചെയ്തു. 15 സബ്സോണിക് വേഗതയിൽ മാത്രം വളരെ രഹസ്യമായി നിരീക്ഷണം നടത്തിപ്പോന്ന ഇന്ത്യൻ സേനയുടെ മിഗ് 25 അന്നേ ദിവസം പെട്ടെന്ന് സൂപ്പർസോണിക് വേഗമെടുത്തതെന്ന ചോദ്യം ഇന്നും ബാക്കിയാണ്. പാകിസ്ഥാന്റെ നിസ്സഹായാവസ്ഥയെ അനാവരണം ചെയ്യാനായി പൈലറ്റ് എന്ന് മനഃപൂർവ്വം ചെയ്തതായിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത്. 1999 കാർഗിൽ യുദ്ധത്തിലും മിഗ് 25 സേവനം വളരെ നിർണായകമായിരുന്നു. വളരെ ഉയരത്തിലുള്ള മലകളിൽ തീർത്ത ബങ്കറുകളിൽ ഒളിച്ചിരുന്ന നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്താനും മിഗ് 25 തന്നെ വേണ്ടി വന്നു. ഈ വിമാനത്തിൻ്റെ 1200 ക്യാമറകളെടുത്ത ഫോട്ടോകൾ ഉപയോഗിച്ചാണ് ശത്രുവിൻ്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാൻ സാധിച്ചത്. തുടർന്ന് മിറാഷ് 2000 വിമാനങ്ങൾ ഉപയോഗിച്ച് ബങ്കറുകളിൽ നടത്തിയ ബോംബിങ്ങിലൂടെ ഇന്ത്യ നുഴഞ്ഞുകയറ്റക്കാരെ തുടച്ചു നീക്കി. എന്നാൽ 2006 ആയപ്പോഴേക്കും പഴക്കമേറിയ ഈ വിമാനങ്ങൾ ഇന്ത്യക്ക് സർവീസിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. വിമാനങ്ങളുടെ പഴക്കത്തിനു പുറമെ റഷ്യയിൽ നിന്നുള്ള സ്പെയർ പാർട്സുകളുടെ ലഭ്യതയും വലിയൊരു പ്രശ്നമായിരുന്നു. മാത്രമല്ല അപ്പോഴേക്കും ഇന്ത്യ സ്വന്തമായി നിരീക്ഷണ ഉപകരണങ്ങൾ നിർമ്മിക്കുകയും ഡ്രോണുകൾ സ്വായത്തമാക്കുകയും ചെയ്തു. മിഗ് 25 നവീകരിച്ച പതിപ്പായ മിഗ് 31 റഷ്യ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ഇന്ത്യ നിരസിച്ചതും ഈ കാരണത്താൽ തന്നെ. ഇന്ന് ഈ സൂപ്പർസോണിക് ചാരവിമാനങ്ങൾ ദില്ലിയിലെ പാലം മ്യൂസിയത്തിൽ പൊതുദർശനത്തിനുണ്ട്. പാകിസ്ഥാന്റെയും ടിബറ്റിന്റെയും ആകാശങ്ങളിൽ 100 ഭയലേശമില്ലാതെ പറന്ന ഈ വിമാനങ്ങൾ നിരവധി നിർണായക വിവരങ്ങളാണ് സേനയ്ക്ക് പ്രദാനം ചെയ്തിട്ടുണ്ടാവുക. അതീവ രഹസ്യമായിരുന്നു എന്നതിനാൽ മിഗ് 25 ഓപ്പറേഷനുകളിൽ പലതും ഇന്നും സേന വെളിയിൽ വിട്ടിട്ടില്ല. കൂടുതൽ മിഷനുകളുടെ ഹരം കൊള്ളിക്കുന്ന വിവരങ്ങൾ ഭാവിയിൽ സേന പുറത്തുവിടുമെന്ന് നമുക്കിനിയും പ്രതീക്ഷിക്കാം. ജയ് ഹിന്ദ്.